നടന്ന് നടന്ന് മതിയായി. അപ്പം ഞങ്ങളിപ്പോൾ ഇതാ ഷോപ്പിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ദാ ഈ കാണുന്ന ഡില്ലിയാർട്സ് ഉണ്ടല്ലോ, അത് അടുത്ത സൂപ്പർ കളക്ഷനുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി പുറത്തേക്ക് കിടക്കാം. നല്ല ക്ലാസി സാധനങ്ങളാണ് അവിടുത്തെ. ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ ആ ഭാഗത്താണ്. ഇതിങ്ങനെ പരന്നു കിടക്കുന്ന സ്ഥലമാണ്, പക്ഷെ ഞങ്ങളുടെ കാറ് ഇതിൻ്റെ മുമ്പിലായിട്ട് വെക്കുന്നത്. അപ്പം നമ്മൾ ഷോർട്ട് കട്ട് കൂടെ പുറത്തേക്ക് കിടക്കാൻ പോവാ. ഒന്ന് വെറുതെ നോക്കാം ഓരോന്നായിട്ട്. പരിപാടി കഴിഞ്ഞു, അതാ കാറിൽ പോവാണ്. അവിടെ ഇതാ അപ്പുറത്ത് സർക്കസ് നടക്കുക, വാട്ടർ സർക്കസ്. അവിടെ കുറേ എൻട്രൻസുകളുണ്ട്, ഞങ്ങൾ ഈ ഡില്ലിയാർട്സിൻ്റെ എൻട്രൻസ് കൂടെയാണ് കയറി. അപ്പോൾ ഇതാ ഇങ്ങനെ പോകണു, ഞങ്ങൾ കാറിൽ കയറാൻ പോവാ. കാറ്റുള്ള ദിവസമാട്ടാന്ന്. ഇതാണ് സർക്കസ്. ഈ മാളിന് ചുറ്റുമുള്ള റോഡിൻ്റെ പേര് മാൾ റിംഗ് റോഡ് എന്നാണ്. അപ്പോൾ അവിടെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും കുറേ നല്ല ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങുകയാണ് ആ റോഡ്. ഈ മാൾ റിംഗ് റോഡിൻ്റെ ഒരു ടേണിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടയാർ ആനന്ദഭവൻ എത്തും. ഇന്നിപ്പോൾ അവിടെ പോകണില്ല. യൂഷ്വലി ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ കുറേ നേരം നടക്കണ ക്ഷീണത്തിൽ അവിടെ ഒരു കാപ്പി കുടിക്കും ഷോപ്പിംഗ് മാളിൽ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അടയാർ ആനന്ദഭവനിൽ പോയിട്ട് ഒരു പ്രാവശ്യം കൂടി കാപ്പി കുടിക്കണം എന്ന് പറഞ്ഞാൽ കയറും. കയറി കഴിയുമ്പോഴേക്കും ദോശ കഴിക്കാൻ തോന്നും, പിന്നെ ദോശയിൽ നിൽക്കില്ല, പൂരി മസാല, പിന്നെ ചോല ബട്ടൂറ, അങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ പോവും. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പട്ടേൽ ബ്രദേഴ്സ്. ഒരു ബിഗ് ചെയിനാണ്, ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറാണ്. അവിടെ അടിപൊളി വടാപ്പാവ് കിട്ടും, പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഇനി ഞങ്ങൾ പോണത് മാളിൻ്റെ വേറൊരു സൈഡിലേക്കാണ്. അവിടെ ടി ജെ മാക്സ്, ടാർഗറ്റ്, അങ്ങനത്തെ എല്ലാ ഷോപ്സും ഉണ്ട്. ഞങ്ങൾ പോണത് ഒരു ബുക്ക് സ്റ്റോറിലേക്കാണ്. ആക്ച്വലി ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അടിപൊളി ഒരു ബുക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ എത്തുമ്പോഴേക്കും അത് അടച്ചിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചെയ്യാമെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ ടാർഗറ്റ്. ഇത് വാൾമാർട്ടൊക്കെ പോലെ വലിയൊരു ഗ്രോസറി ഷോപ്പാണ്, വലിയൊരു ചെയിനാണ്. ഇത് ടി ജെ മാക്സ്. ഇതെല്ലാവർക്കും അറിയണ കാര്യമല്ലേ, നല്ല ഡ്രസ്സുകളും എല്ലാം നല്ല കളക്ഷനാണ് ഇവിടെ.
ടി ജെ മാക്സിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഡോളർ ട്രീ, എന്തെടുത്താലും ഒരു ഡോളറേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ പോയി വാങ്ങാൻ നല്ല രസമാണ്. ഈ നേരിട്ട് കാണുന്നതാണ് റോസ് ഡ്രസ് ഫോർ ലെസ്, പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കേട്ടോ. പക്ഷേ ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല സാധനങ്ങൾ കിട്ടും, നല്ല ചീപ്പായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഔട്ട്ലെറ്റ് റിജക്റ്റഡ് സാധനങ്ങളാണ് ഇവിടെ കിട്ടുക എന്നാണ്. ഈ കാണുന്നത് ചെന്നൈ കഫേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇന്ന് ഞങ്ങൾ എല്ലാം കണ്ടു പോകണേ ഉള്ളൂ, എവിടെയും കയറാൻ പോകണില്ല. യാ ഇതാണ് ഞങ്ങൾ കയറാൻ പോണ ബുക്ക് സ്റ്റാള്, നമുക്ക് പതുക്കെ ഉള്ളിൽ കയറാം. ഇത് ശരിക്കൊരു ലൈബ്രറി പോലെയാണ്, ബുക്ക് സ്റ്റോളാണ്, നമുക്ക് വാങ്ങുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് വായിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വായിക്കുകയും ചെയ്യാം. ഇപ്പം ഇനി ഇഷ്ടമായില്ലെങ്കിൽ വാങ്ങണ്ട. സെക്ഷൻ സെക്ഷനായിട്ടാണ് അമേരിക്കൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, സയൻസ്, മെഡിക്കൽ ബുക്ക്സ്, എഞ്ചിനീയറിംഗ് ബുക്ക്സ്, അസ്ട്രോളജി, കിഡ്സിനായിട്ടുള്ള വേറെ സെക്ഷൻ, പിന്നെന്താ അങ്ങനെ, പിന്നെ നോവൽസ് തന്നെ സെക്ഷൻ സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഹൊറർ, കോമഡി, അഡ്വഞ്ചർ, അങ്ങനെ പല വിധത്തിലും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോം ലിവിങ്, ഓ അത് അടിപൊളി സെക്ഷനായിട്ടോ, കുറേ ഉണ്ട്. പിന്നെ കീറ്റോ ഡയറ്റിൻ്റെ ബുക്ക്സ്, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഷോപ്പിനേക്കാളും ഇഷ്ടം നമ്മുടെ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു സ്റ്റോർ, അതാണ്. അവിടെ ഇതിനേക്കാളും ഡബിൾ ഡബിൾ കളക്ഷനാണ്. പക്ഷേ ഇന്നെന്തോ അത് അടച്ചുപോയി, ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാം. മെഡിസിനും ഹെൽത്തൊക്കെ കണ്ടപ്പോൾ അവിടെ ഒരാൾ സ്റ്റക്കായിരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ച ബുക്ക്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിത് അപ്പം യാത്രയാവുകയാണ്. അങ്ങനെ രാത്രിയായി, നല്ല ട്രാഫിക് ഉണ്ട്, ഇതപ്പോൾ വിശന്നിരിക്കുക. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ.